spine surgery ennu kekkumbo usually nammada malayalikalkadayil bhayangara bhayamanu spine surgery cheyda thalannu povo allengil endengilum sambhavikkumo avasana kore naal rest edukendi varuvo ottiri divasam hospital stay varuvo ennakkalla veliya tensions avare kayilunde appam adokke aayittarikkum oru verane varumbo oru group of aalkar undavum angane സംസാരിച്ച് പല ഒപ്പീനിയൻ വരും അങ്ങനെ പലതും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഇപ്പോഴത്തെ രീതിയിൽ സ്പൈൻ സർജറി എന്ന് പറഞ്ഞത് വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ചെയ്യുന്ന ഒരു സർജറി. ഇപ്പം ന്യൂറോ സർജറി തന്നെ നമ്മൾ ന്യൂറോ സർജറി കഴിഞ്ഞിട്ട് പിന്നെയും പഠിച്ച് സ്പൈനൊക്കെ ഫെലോഷിപ്പോ കാര്യങ്ങളോ എന്തെങ്കിലും എടുത്ത് സ്പൈൻ സർജറി എന്ന് പറയുന്നത് വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടൊരു ഫീൽഡായി കഴിഞ്ഞു. അതിനനുസരിച്ച് അതിൻ്റെ റിസൾട്ട്സിലും ഇമ്പ്രൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞു. പല ആൾക്കാരും നമ്മുടെ അടുത്ത് വരുന്നത് വളരെ ലേറ്റ് ആയിട്ടാണെന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ അതിൽ ഈ ഭയം വെച്ചുകൊണ്ട് നടക്കുമ്പോഴത്തേക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് സർജറി ലേറ്റായി പോവും, അപ്പോൾ അതിന് കോംപ്ലിക്കേഷൻ പിന്നെയും ആവുകയുള്ളൂ. അപ്പോൾ നമ്മൾ കൂടുതൽ പിന്നെയും ഓടി നടന്ന അന്വേഷണമൊക്കെ എടുത്ത് ഒപ്പീനിയൻ എടുത്ത് ഒത്തിരി വരുമ്പോഴത്തേക്കും പിന്നെയും സമയം വൈകിയിട്ടുണ്ടാവും. അപ്പോൾ അപ്പോഴത്തേക്കും നമ്മൾ ചെയ്യുമ്പോൾ ന്യൂറോളജിക്കൽ ഓൾറെഡി ഞരമ്പ് ഡാമേജ് വന്നു കഴിഞ്ഞാൽ ശരീരത്തിലുണ്ടാകുന്ന ഞരമ്പുകൾ, കുറച്ച് ഞരമ്പുകളെ നമുക്ക് ജന്മനാ കിട്ടുകയുള്ളൂ. ആ ഞരമ്പുകൾ തന്നെയാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയും. പെരിഫറൽ നെർവ് സിസ്റ്റം ശരീരത്തിൻ്റെ നട്ടലിൻ്റെ ഉള്ളിലുള്ള ഞരമ്പുകളും ബ്രെയിനിലുള്ള ഞരമ്പുകളും ജന്മനാ കിട്ടുന്ന ഞരമ്പുകളെ നമുക്ക് ജീവിതാവസാനം വരെ ഉള്ളൂ. അത് നമ്മൾ ഡാമേജ് ആക്കി കളഞ്ഞാൽ അതിൻ്റെ റിക്കവറി വളരെ ലോ ആണ്. അതുകൊണ്ടാണ് പല പരക്കും പറ്റുന്ന ആൾക്കാർ, ഇപ്പം സ്പൈനൽ കോഡൊക്കെ മുറിഞ്ഞു പോകുന്ന ആൾക്കാർക്ക് അത് പിന്നെ റിക്കവർ ചെയ്യാൻ പറ്റാത്ത സ്റ്റേജിലോട്ട് വരുന്നത്. കംപ്ലീറ്റ് മുറിഞ്ഞു കഴിഞ്ഞാൽ റിക്കവറി ചാൻസ് വളരെ കുറവാണ്. ചതവും കാര്യങ്ങളൊക്കെ റിക്കവർ ചെയ്യാം, പക്ഷേ അതിൻ്റെ തോതനുസരിച്ചിരിക്കും. അപ്പോൾ മുറിഞ്ഞു കഴിഞ്ഞാൽ റിക്കവർ ചെയ്യാത്തതിൻ്റെ കാര്യം അത് തന്നെയാണ്. ഇപ്പോൾ കോമ സ്റ്റേജിലൊക്കെ ചില ആൾക്കാർ ഹെഡ് ഇഞ്ചുറി പറ്റി കിടക്കുന്ന കണ്ടിട്ടുണ്ടാവും. അവർ ബ്രെയിൻ റിക്കവർ ചെയ്യാത്തതുകൊണ്ടാണ് അതുപോലെ നമ്മൾ ആൾ കടന്നു പോകുന്നത്. അപ്പോൾ ചില ഏരിയാസ് ഓഫ് ബ്രെയിൻ പോയി കഴിഞ്ഞാൽ നമുക്കത് റിക്കവറബിൾ അല്ല. അതുപോലെ തന്നെ ആ ഞരമ്പുകൾ, ഇപ്പോൾ സ്പൈനകത്തുള്ള ഞരമ്പും സെൻട്രൽ നെർവ് സിസ്റ്റത്തിൻ്റെ പാർട്ട് തന്നെയാണ്, കൈയും കാലിലെ ഞരമ്പ് പോലെയല്ല. അത് റിക്കവറി ചാൻസ് കുറവായതുകൊണ്ടാണ് ആ ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ നമ്മളതിനെ കൂടുതൽ അസുഖം കൂടുതൽ മുറിച്ച് ഡാമേജ് ആക്കി കളഞ്ഞാൽ റിക്കവറി കുറവായിരിക്കും. അതൊരു കാര്യം. പിന്നെ നമ്മുടെ കാലം മാറുന്നതനുസരിച്ചിട്ട് ടെക്നോളജി മാറും, അപ്പോൾ അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് വരും. അപ്പം നമുക്ക് ഇവിടെ മൈക്രോസ്കോപ്പ് ഉണ്ട്, ബാക്കിയുള്ള കീഹോൾ ടെക്നിക്സിന് ഉള്ള സാധനങ്ങൾ, ഒത്തിരി എക്യുപ്മെൻറ്റ്സ്. കീഹോളിൽ തന്നെ ടൈപ്പ് കീഹോൾ സ്പൈൻ സർജറി തന്നെ ആക്ച്വലി ഇപ്പോൾ ഡിസ്ക് സർജറി ഒക്കെയാണ് കൂടുതൽ കോമൺ ആയിട്ടുള്ളത്. അതിൽ ചോദിക്കുകയാണെങ്കിൽ മൂന്ന് ടൈപ്പ് ഓഫ് ആക്ച്വലി സ്പൈൻ സർജറിയിൽ തന്നെ മൈക്രോസ്കോപ്പിക് അല്ലെങ്കിൽ കീഹോൾ ടെക്നിക്സ് വന്നു കഴിഞ്ഞു. ഒന്ന് നമ്മൾ മൈക്രോസ്കോപ്പ് വെച്ച് ചെയ്യുന്ന ട്യൂബുലാർ ടെക്നിക്. ഡിസ്ക് സർജറിയിൽ തന്നെ ഓപ്പണൊക്കെ മാറിക്കഴിഞ്ഞ് ഇപ്പം തന്നെ 3 ടെക്നിക്ക് കീഹോൾ ടെക്നിക്സ് ഇപ്പം തന്നെ അവൈലബിൾ ആണ്. ഒന്ന് മൈക്രോ സർജറിയിൽ തന്നെ മൈക്രോസ്കോപ്പ് വെച്ച് ചെയ്യുന്ന ട്യൂബുലാർ ഡിസ്കക്ടമി എന്ന് പറയും. അതാണ് ഡിസ്ക് സർജറിയിലെ ഒരു കാര്യം. പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് എൻഡോസ്കോപ്പ് വെച്ച്. എൻഡോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയ തോക്ക, നമ്മൾ ലാപ്രോസ്കോപ്പൊക്കെ വെക്കത്തില്ലേ, അതേപോലെ വയറിൻ്റെ ഉള്ളിലേക്കൊക്കെ നമ്മൾ ലാപ്രോസ്കോപ്പ് വെച്ച് ചെയ്യാൻ പോലെ എൻഡോസ്കോപ്പ് എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെൻറ്റ് വെച്ചിട്ട് നമ്മൾ അതൊരു കുഴൽ പോലെ ഇരിക്കും, അതിൻ്റെ അറ്റത്തൊരു ക്യാമറ ആയിരിക്കും, അതിൽ കൂടെ ചെയ്യുന്ന സർജറിയാണ് നമ്മൾ എൻഡോസ്കോപ്പിക് സർജറി എന്ന് പറയുന്നത്. അതുണ്ട്. അതിൻ്റെയും അടുത്ത സ്റ്റേജിൽ പെർക്യൂട്ടേനിയസ് എന്ന് പറയും. അതായത് ചെറിയ മുറിവ് മാത്രം ഉണ്ടാക്കി നമ്മൾ ചെയ്യുന്ന പെർക്യൂട്ടേനിയസ് എൻഡോസ്കോപ്പ് എന്ന് പറയും. അതും എൻഡോസ്കോപ്പ് തന്നെ, പക്ഷേ ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്യൂബിനകത്തൂടെ, ക്യാമറയുടെ ട്യൂബിൻ്റെ ഉള്ളിക്കൂടെ തന്നെയായിരിക്കും അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ്സും പാസ് ചെയ്യുന്നത്. അപ്പോൾ വളരെ ചെറിയൊരു സുഷിരത്തിൽ കൂടെ തന്നെ നമുക്ക് ഈവൻ ഡിസ്ക് സർജറിയാണ് കോമൺ ആയിട്ട് ചെയ്യുന്നത്, ഈവൻ ട്യൂമർ സർജറിയോ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഞരമ്പ് റിപ്പയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അതിലെ കൂടെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഹോസ്പിറ്റൽ സ്റ്റേ വല്ലാതെ നമുക്ക് അതിൽ കുറയ്ക്കാൻ പറ്റും. പിന്നെ റിക്കവറി റേറ്റ്, നമ്മൾ കൂടുതൽ ഡാമേജ് ഉണ്ടാക്കും തോറും നമുക്ക് ആ റിക്കവറി ടൈം കൂടും. നമ്മൾ ആ മുറിവ് ഹീൽ ചെയ്ത് വരണം. ഞരമ്പ് കൂടുതൽ ഡാമേജ് എന്തെങ്കിലും എടുക്കുന്ന സമയത്ത് വരികയോ കാര്യങ്ങളോ വരുത്തുകയാണെങ്കിൽ നമ്മൾ വലിയൊരു ഒരു സംഭവം വെട്ടിപ്പൊളിച്ച് ചെയ്യുന്നതിനേക്കാളും വളരെ അനായാസമായിട്ട് കീഹോൾ ടെക്നിക്കിന് ആവശ്യമുള്ള ഏരിയയിൽ ചെന്ന് ആവശ്യമുള്ള കാര്യം ചെയ്തു കഴിഞ്ഞാൽ റിക്കവറി ടൈം വളരെ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ടെക്നിക്സ് കറക്റ്റായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്ത് കറക്റ്റ് സ്കില്ലായിട്ടുള്ളൊരു പേഴ്സൺ ചെയ്യുകയാണെങ്കിൽ വളരെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. സ്പൈൻ സർജറി എല്ലാവർക്കും ചെയ്യേണ്ട ആവശ്യവും ഇല്ല. അപ്പോൾ ഡിസ്കിൽ തന്നെ ഒരു 90% ആൾക്കാർക്ക് ഇത് ചെയ്യണ്ടു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ്, മൈക്രോസ്കോപ്പ്, എൻഡോസ്കോപ്പ്, പെർക്യൂട്ടേനിയസ് എൻഡോസ്കോപ്പുകൾ, അതേപോലെ ക്യൂസാന്നൊക്കെ പറയാം. ട്യൂമറൊക്കെ എടുക്കാനാണെങ്കിൽ ട്യൂമർ മാത്രം ഒരു ചെറിയ ശുചിരത്തിൽ കൂടെ എടുക്കാൻ പറ്റുന്ന ക്യൂസ എന്ന് പറയുന്നത് കാവിട്രോൺ അൾട്രാസോണിക് ഡിവൈസ് എന്ന് പറയും. അങ്ങനെയുള്ള എക്യുപ്മെൻറ്റ്സൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഞരമ്പിന് എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നുണ്ടോ എന്ന് അറിയാനുള്ള മോണിറ്ററിങ് ഡിവൈസസ്, ന്യൂറോ മോണിറ്റേഴ്സ് എന്ന് പറയും. നമ്മൾ വെയിൻ അനസ്തീഷ്യയിൽ കിടക്കുകയാണെങ്കിൽ പോലും നമുക്ക് അണ്ടർ അനസ്തീഷ്യ പോലും നമുക്ക് അറിയാൻ പറ്റുന്ന ഡിവൈസസ് ഉണ്ട്, ന്യൂറോ മോണിറ്റേഴ്സ്. അപ്പം നമ്മൾ ഏതെങ്കിലും ഞരമ്പിൽ നമുക്ക് പ്രഷർ വരികയാണ്, അൺഡ്യൂ പ്രഷർ വരികയാണ്, സർജറി സമയത്ത് എന്തെങ്കിലും റിസ്ക് വരികയാണെങ്കിൽ അതറിയാനുള്ള കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി വെച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ ചെയ്യാം. പിന്നെയുള്ള ഇമ്പ്രൂവ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അനസ്തീഷ്യയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ്, അതുപോലെ പോസ്റ്റ് ഓപ്പ് കെയറിൽ വരുന്ന ഇമ്പ്രൂവ്മെൻറ്റ്സ്, അതൊക്കെ വെച്ചിട്ട് നമുക്ക് യൂഷ്വലി ഇപ്പോൾ ഡിസ്ക് സർജറി ഒക്കെ ആണെങ്കിൽ ഈവൻ ട്യൂബുലാർ ചെയ്താൽ പോലും യൂഷ്വലി 2 ദിവസത്തിന് ജനറൽ അനസ്തീഷ്യ ചെയ്താൽ പോലും ഏറ്റവും വലിയ ഡിസ്ക് ആണെങ്കിൽ പോലും വിത്തിൻ 2 days നമുക്ക് വീട്ടിൽ പോകാൻ പറ്റും. ചില ഡിസ്ക് ഇപ്പോൾ ഏർലി സ്റ്റേജിലൊക്കെ വരുന്ന ഡിസ്കുകളാണെങ്കിൽ നമുക്ക് പെർക്യൂട്ടേനിയസ് ആയിട്ടൊക്കെ ചെയ്യുന്ന ഡിസ്കുകൾ ലോക്കൽ അനസ്തീഷ്യയിലാണ് ചെയ്യുന്നത്, തരിപ്പിച്ച് ചെയ്യുന്ന സർജറിയാണ്, അനസ്തീഷ്യ പോലും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര സിമ്പിളായിട്ട് അത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ആ സ്റ്റേജിലോട്ട് ആക്ച്വലി സർജറി ആയിക്കഴിഞ്ഞു. അപ്പോൾ എല്ലാത്തിനും പേടിച്ചിരിക്കേണ്ട ആവശ്യമില്ല, ധൈര്യമായിട്ട് വന്നിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് കാര്യങ്ങൾ തീരുമാനിക്കുക. ഡിസിഷൻ നിങ്ങൾ തന്നെ എടുക്കണം, അതിൽ ആവശ്യമുള്ള ഹെൽപ്പ് കാര്യങ്ങൾ നമ്മൾ ചെയ്തു തരും, ഉള്ള അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് എല്ലാം പറഞ്ഞു തരാം. അപ്പോൾ അതിൽ നിങ്ങൾ നോക്കിയിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാം.